നമസ്കാരം. ഏതാനും നാളുകൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഹിജാബ് ധരിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കവും അതേ ചൊല്ലിയുണ്ടായ പ്രശ്നവും നമ്മൾ കണ്ടതാണ്. ഇന്നിതാ പുതിയൊരു തർക്കം ഉടലെടുത്തിരിക്കുന്നു. MCBS വൈദികർ നടത്തുന്ന മദർ തെരേസ സ്കൂളിന് നേരെ ഹനുമാൻ സ്വാമി സംഘടനാ പ്രവർത്തകരുടെ ആക്രമണം. സ്കൂൾ പരിസരത്ത് സ്ഥാപിച്ചിരുന്ന വിശുദ്ധ മദർ തെരേസയുടെ രൂപം അക്രമികൾ പൂർണ്ണമായും അടിച്ചു തകർത്തു. സ്കൂളിൽ മതപരമായ വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥിയോട് സ്കൂൾ അധികൃതർ കാരണം ചോദിച്ചതാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത്. ആക്രമണത്തിൽ ഒരു മലയാളി വൈദികനും മർദ്ദനമേറ്റു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: മിനി, ഞാൻ അച്ഛൻ ഇങ്ങനെ ക്ലാസ്സിലൂടെ റൗണ്ട് പോയപ്പോ കുറെ പിള്ളേരിങ്ങനെ ഈ ഹനുമാൻ ദീക്ഷ എടുത്തിട്ട് അവര് ഉടുപ്പ് യൂണിഫോം ഇടാതെ കണ്ടു. അപ്പൊ അച്ഛൻ യൂണിഫോം ഇടാത്തതിനെ കുറിച്ച് ചോദിച്ചിട്ട് അവരോട് പറഞ്ഞു യൂണിഫോം ഇട്ടുകൊണ്ട് വരണം, അല്ലെങ്കിൽ പേരൻസ് വന്ന് അച്ഛനെ അവിടെ പറയണം എന്ന് പറഞ്ഞു, ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അത് നമ്മളത് ഓഫീസ് സ്റ്റാഫിനെ കൊണ്ട് അവരുടെ പിള്ളേരുടെ പേരൻസിനും കൂടെ ഒരാളുടെ എല്ലാവരും വിളിച്ചു ഒരാളുടെ പേരൻസിനോടും പറഞ്ഞു. ഓക്കെ, അത്ര അങ്ങനെ കൊച്ചിനെ യൂണിഫോം ഇട്ട് മാലയൊക്കെ ഇട്ടോ, ഷോളൊക്കെ ഇട്ടോ, മാലയിട്ട് ഷോളൊക്കെ ഇട്ട് യൂണിഫോമിന് മുകളിൽ എല്ലാം ഷോളൊക്കെ ഇട്ടുകൊണ്ട് പോരാൻ പറഞ്ഞു, അല്ലെങ്കിൽ പേരൻസ് ഇത് തന്നെ ഈ ഡ്രസ് തന്നെ ഇടണമെങ്കിൽ പേരൻസ് വന്ന് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. ജസ്റ്റ് അത്രയേ നമ്മുടെ ഭാഗത്ത് മിനിഞ്ഞാന്നുണ്ടായുള്ളൂ. ഓക്കെ, അപ്പൊ അവര് വന്ന് ഇൻഫോം ചെയ്യുന്നതിന് പകരം അവരിന്നലെ 10 to 100 പേരെ ആദ്യം കൊണ്ടുവന്നു, പിന്നെ കേട്ടവരായിട്ട് 10,000 പേര് വന്ന് സ്കൂളൊക്കെ തകർത്തു. ഗ്ലാസ്സൊക്കെ ഒത്തിരി അടിച്ച് എനിക്കിട്ട് അടിച്ചു കുറെ, പിന്നെ ഗ്ലാസ്സൊക്കെ അടിച്ചു തകർത്ത് കുറെ നാശനഷ്ടം വരുത്തി. അല്ല, ഇപ്പൊ പോലീസുകാരുണ്ട്, വേറെ ഒന്നും ഒരാളും ഇല്ല, വരുന്നു ആരും വരുന്നു പോകുന്നൊന്നും ഇല്ല. ഇവിടെ ഇന്നലെ ഉച്ചയോടെ എല്ലാരും വിട്ടു, 12 മണിയോടെ എല്ലാരെയും പറഞ്ഞു വിട്ടു. പിന്നെ ഇവര് കേസിന്റെ ഇതൊക്കെ അറിയാനാണെന്നല്ല, അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ കുറച്ച് 5, 8, 10 പേര് അവർ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവര് ഇതന്നെ സംഭവം ഒക്കെ അറിയാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂവ്മെന്റ് ഒക്കെ അറിയാനും എല്ലാം ആയിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂവ്മെന്റും പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇവിടുത്തെ ഇഷ്യൂസ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവര് 10 പോലീസുകാരെ നിർത്തി, ഇന്ന് രാമനവമി അല്ലേ, ഇന്ന് സ്കൂളില്ല, ഇന്ന് സ്കൂളില്ല. പോലീസിൽ ഒഫീഷ്യലായിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്? നമ്മുടെ അവര് മേടിച്ചിട്ടുണ്ട്, അവരും അത് പബ്ലിഷ് ആയിട്ട് ന്യൂസ് പറഞ്ഞിട്ടില്ല. നമ്മുടെ പേരിലുള്ള കംപ്ലൈന്റ് നമ്മളോട് അവർ ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ പുറത്തുനിന്ന് ഒരു വഴി നമ്മുടെ പേരിൽ 253, 295 ഇങ്ങനെ നോൺ വെയിലബിൾ ആയിട്ട് കേസ് ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഓക്കെ, ഈ അക്രമികൾക്കെതിരെ നമുക്കെതിരെ, പിന്നെ അക്രമിക്കെതിരെയും അവരെ ഏതൊക്കെ കേസ് വകുപ്പ് ഇട്ടില്ല, നമ്മുടെ കംപ്ലൈന്റ് എഴുതി മേടിച്ച് ഒപ്പിട്ട് മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. പിന്നെ CCTV ക്യാമറ ഫുട്ടേജ് മൊത്തം ചെക്ക് ചെയ്തിട്ട് പ്രതി ഓരോരുത്തരും എന്തൊക്കെയാ ചെയ്തെന്നുള്ളത് എഴുതി മേടിച്ചിട്ടുണ്ട്. എഴുതി എടുത്തിട്ടുണ്ട് അവര് അവര് ചെയ്തത് എന്തൊക്കെയാണ്, അടിച്ചത് ആരൊക്കെയാണ്, പിന്നെ തല്ലി തകർത്തത് ആരൊക്കെയാണ്, ഇത് ഓരോരുത്തരും പേരാക്കിട്ടൊക്കെ അവർ എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. CCTV ക്യാമറ ഫുട്ടേജ് രാത്രി വരെയും മൊത്തം അവർ ചെക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് ഇതാണ്, രണ്ടുപേരുടെയും പേരിൽ ഇപ്പൊ മൂവ് ചെയ്യാതെ വെച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അവനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് മൂവ് ചെയ്യത്തില്ല, 24 മണിക്കൂറിനുള്ളിൽ കോർട്ട് കൊടുക്കാനുള്ള അവർക്ക്. അവര് പറഞ്ഞു ഇങ്ങനെ സ്ട്രോങ് ആയങ്ങളിലേക്ക് കേസ് എടുക്കുന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് പോയെ. പക്ഷെ പിന്നെ അറിയാൻ സാധിച്ചത് അവര് നമ്മുടെ പേരിലും കേസ് വന്നെന്നാണ് കേട്ടത്, നമ്മുടെ പേരിലും കേസ് ഇട്ടിട്ടുണ്ടെന്നാണ് കേട്ടത്. നോൺ വെയിലബിൾ വകുപ്പ് പ്രകാരം റിലീജിയസ് ഇൻസൾട്ടിന്റെ പേരില് എടുത്തിട്ടുണ്ടാന്ന് കേട്ടെ. ഓക്കെ, അച്ഛനെ അവര് ആക്രമിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. വലിയ സംഘമായി വന്ന് അക്രമികൾ സ്കൂളിന്റെ 1-ാമത്തെ നില പൂർണ്ണമായും 2-ാമത്തെ നിലയുടെ ഒരു ഭാഗവും സെക്യൂരിറ്റി റൂമും ഗേറ്റും മറ്റും അടിച്ചു തകർത്തു. കുട്ടികൾക്ക് നൽകിയ തിരുത്തൽ എങ്ങനെ മതപരമായ ഒരു ആക്രമണത്തിന് കാരണമായി എന്നതിന്റെ ഞെട്ടലിലാണ് സ്കൂൾ അധികൃതർ. സ്കൂൾ പ്രിൻസിപ്പലിന്റെ വാക്കുകളിലേക്ക്: അപ്പൊ ഇവര് ഇന്നലെ രാവിലെ അവർ വന്നിട്ട് ഒരു 3 പിള്ളേരെ, 4-ാം ക്ലാസ് തുടങ്ങി 3 പിള്ളേരെ സ്കൂളിന്റെ മുമ്പിൽ അവർ ഇരുത്തി അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച്, അത് റെക്കോർഡ് ചെയ്ത് പിന്നെ എയർ ചെയ്യുക ചെയ്തെ. അതിനകത്ത് അവർ പറയുന്നുണ്ട്, പറഞ്ഞേക്കുന്നതാണ് ഫാദർ, അപ്പൊ എന്റെ പേര് എന്ന് പറയുന്ന പ്രിൻസിപ്പാള് മദർ ജ്യോതി, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ, അതായത് എന്നാ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ മാല ഊരിച്ച്, മാല ഇട്ട് മാല ഊരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവൻ ആ മാല ഇവിടുന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ പിള്ളേരെ ആരെ തൊട്ടിട്ട് പോലും ഇല്ല, നമ്മൾ ആരെ പിള്ളേരെ തൊട്ടിട്ടുമില്ല. ഇൻഫാക്ട് ഇതുണ്ടായിരുന്നുള്ളൂ, പിള്ളേരെ ഒരു ഞാൻ എക്സാമിന്റെ സമയത്തുള്ള ക്ലാസ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ക്ലാസ്സിൽ 4 പിള്ളേര് ഇത് യൂണിഫോം ഇല്ലാതെ വരുന്ന ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു
വൈ വിത്തൌട്ട് യൂണിഫോം എന്ന് ചോദിച്ചു. അപ്പൊ പിള്ളേരൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഡിഡ് യു ഗെറ്റ് പെർമിഷൻ ഫ്രം ദ ക്ലാസ് ടീച്ചർ? അപ്പൊ അവരൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അങ്ങ് പോയി. പിന്നെ അതിന് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരോട് ഞാൻ പറഞ്ഞു ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫോർ പിന്നെ അക്വയർമെന്റ് ഡേയ്സ് നിങ്ങൾക്ക് വിത്തൌട്ട് യൂണിഫോം ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെൽ യുവർ പേരൻസ് ടു ഇൻഫോം അസ് ഓഫീസ്. അപ്പൊ അതുപോലെ തന്നെ അത് പറഞ്ഞിട്ട് ഓഫീസിന്റെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ഓഫീസ് സ്റ്റാഫിനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഈ പിള്ളേരുടെ പേരൻസ് എന്ന് വിളിച്ച് പറയും, അവര് വിത്തൌട്ട് യൂണിഫോം ആണ് പറഞ്ഞു അക്വയർമെന്റ് ഡേയ്സ് ഉണ്ടെങ്കിൽ അത് ഓഫീസിൽ നിന്ന് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. ഇനി ഞാൻ അവരോട് പറഞ്ഞു, ഇനി അവർ എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവരിപ്പോ ഫാസ്റ്റിങ്ങും പ്രയറും അതൊക്കെ ആണെങ്കിൽ ഈ ഒരു കൺസേൺ കൂടെ പറഞ്ഞു, ഇനി അതിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരിപ്പോ വന്ന് പരീക്ഷ എഴുതുന്ന നിർബന്ധമില്ല. ഇത് അവരെ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ ഞാൻ അന്നേരം വേണമെങ്കിൽ പരീക്ഷ എഴുതിക്കാൻ വേറെ പരീക്ഷ ഇട്ട് കൊടുക്കാന്ന് കൂടെ പറഞ്ഞു. കാരണം ഈ ഇതിന്റെ ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് വന്ന് അവർക്ക് ഈ ഫാസ്റ്റിങ്ങും പ്രയറും പിന്നെ ഇതിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂടെ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവര് വന്ന ന്യൂസിൽ അന്നേരം വിട്ടേക്കുന്ന പിന്നെ നമ്മള് പിള്ളേരെ ഇത് ഇതിട്ട് ഈ ഹനുമാൻ ദീക്ഷ ഡ്രസ് ഇട്ട് കൊണ്ട് നമ്മൾ അവരെ പണിഷ്മെന്റ് കൊടുത്തു, ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കി. ഒരു ഇത് പറഞ്ഞേക്കും നമ്മൾ ഗേറ്റിന് മുമ്പിൽ കൊണ്ട്, സ്കൂളിന്റെ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. വേറെ എന്ന് പറഞ്ഞേക്കും നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരുടെ ഈ ഹനുമാൻ ദീക്ഷ ഡ്രസ് റിമൂവ് ചെയ്തിട്ട് നമ്മ പിന്നെ സിവിൽ ഡ്രസ് ഇടിയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയൊന്നും ഒരു കാര്യം നല്ല പിന്നെ അവർ പരീക്ഷ എഴുതിച്ചില്ലെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ പരീക്ഷ എഴുതിയതിന്റെ ആൻസർ ചെയ്തിട്ട് സിറ്റുവേഷൻ ഏർക്കൊണ്ടിക്കോളൂ. അത്ര ഇങ്ങനെയൊക്കെ പറയും. ഇത് ഈ പറഞ്ഞ അലഗേഷൻ ഇത് ഇതാണ് ഇപ്പൊ എയർ ചെയ്തേക്കുന്നത്. ഇതാണ് മുഴുവൻ ആൾക്കാരുടെ സ്റ്റാറ്റസ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ആൾക്കാർ ഇത് മുഴുവൻ കണ്ടിട്ടാണ് സ്കൂളിന് അവരുടെ ഇത് മാല റിമൂവ് ചെയ്യിച്ചു എന്ന് പറയുന്നു, പിന്നെ ഫോഴ്സ്ഫുള്ളി അവരുടെ ഡ്രസ് റിമൂവ് ചെയ്യിച്ചു എന്ന് പറയുന്നതാണ് ഇപ്പൊ ആൾക്കാരുടെ കിടക്കുന്നത്. അതൊരു സെൻസിറ്റീവ് ആയിട്ട് അവരെടുത്തേക്കുന്നത്. അപ്പൊ ഇന്നലെ വൈകിട്ടാണെങ്കിൽ ഇന്റലിജൻസിന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇതാണ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടേക്കുന്നതാണ് ഇവര് സ്റ്റാറ്റസ് ഇട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വിളിച്ചാൽ ഞങ്ങൾ ഫോഴ്സ് ചെയ്യുക എന്നുള്ള രീതി പറഞ്ഞു. ഇതാ കിടക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ ഒരു കാര്യവും നമ്മൾ ഇവിടെ നടന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, ഈ ഈ ഇന്ന് മിനിഞ്ഞാന്നാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ പറയുന്നതിന്റെ മുമ്പ് ദിവസങ്ങളിലൊക്കെ ഇവര് വേറെ കുറെ പിള്ളേർ ഇട്ട് വരുന്നത് നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല. അവിടെ ഇവരിത് അലവ് ചെയ്യിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിധത്തിൽ പറയാം. പക്ഷെ അതിന് മുമ്പ് ദിവസങ്ങളെല്ലാം വന്ന് ഇവര് ഇട്ടുകൊണ്ട് വന്നിട്ടുമുണ്ട്, ഇത് പരീക്ഷ എഴുതിയിട്ടുണ്ട്.